ഹലോ ഫ്രണ്ട്സ്, രാജാ പെറ്റ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പട്ടിയെ എങ്ങനെയാണ് സിറ്റ് കമാൻഡ് പഠിപ്പിക്കാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചാണ്. ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ പപ്പി ഇപ്പം പതിയെ നടന്നു വരുമ്പോൾ നമ്മൾ പതിയെ അത് അതിന്റെ ഇപ്പൊ പപ്പിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അത് നമ്മൾ അതിന്റെ തലയുടെ മണ്ടയ്ക്കോട്ട് ഇങ്ങനെ വെക്കുക, കാണിച്ചു കൊടുക്കുക. അപ്പൊ നമ്മള് അപ്പൊ പപ്പി മേളിലോട്ട് നോക്കും. അപ്പൊ അത്ര ബാലൻസ് ആയിട്ടില്ലാത്തതുകൊണ്ട് അത് നോക്കി 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 അത് താഴെ വന്ന് ഇങ്ങനെ ഇരിക്കും. ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ഫുഡ് കൊടുത്തോണ്ട് നമ്മൾ അതിനെ അഭിനന്ദിക്കുക, ഗുഡ് ബോയ് എന്ന് വല്ലതും പറഞ്ഞ് അഭിനന്ദിക്കുക. ഇങ്ങനെ നമ്മൾ മൂന്നാലഞ്ച് ദിവസം ഇങ്ങനെ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അത് ഡോഗ് അത് സിപ് കമാൻഡ് പഠിക്കും. സിപ് കമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വേർഡ് ഓൾറെഡി അതിന് മനസ്സിലാക്കി കൊടുക്കുവാണ്. ഇങ്ങനെയാണ് ഞാൻ ഒന്നുകൂടെ പറയാം. അത് നീണ്ട സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കുക. അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് പതിയെ അടുത്തോട്ട് വരും. അതോട്ട് വരുമ്പോ നമ്മൾ പതിയെ അതിന്റെ തലയുടെ മേളില് ഫുഡ് കാണിച്ചുകൊണ്ട് സിറ്റ് പറയുക. ഇനി ആണെങ്കിൽ പെട്ടെന്ന് ഫുഡ് കൊടുത്തിട്ട് അഭിനന്ദിക്കുക. പാളലായിട്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ കൈവച്ച് എന്തെങ്കിലും ആംഗ്യം കാണിച്ചു കൊടുക്കുക. ആംഗ്യം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആംഗ്യം കാണിക്കുമ്പോഴത് സിറ്റ് ആവും, അല്ലാതെ നമ്മള് സിറ്റെന്ന് പറയുമ്പോഴേ അത് സിറ്റ് ആവും. അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. അപ്പൊ നമുക്ക് അത് വീണ്ടും വീണ്ടും അത് സിറ്റ് സിറ്റ് എന്ന് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ആദ്യം ഇപ്പൊ നമ്മൾ സിറ്റ് പറഞ്ഞാൽ അതിങ്ങനെ ഇരിക്കുമായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചു നേരം കഴിയുമ്പോഴാണ് അത് എഴുന്നേൽക്കുന്നത്. നമ്മൾ ഇനിയിപ്പോ അടുത്ത് ഇപ്പൊ അതിപ്പോ ഇരിക്കുമായിരിക്കുമല്ലോ, അത് ഇരുന്ന് കഴിഞ്ഞാൽ അത് പിന്നെ അടുത്ത് എഴുന്നേറ്റതിന് ശേഷമായിരിക്കും അത് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഇരിക്കുമ്പോ തന്നെ നമ്മൾ വീണ്ടും സിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. എങ്കിലും നമുക്ക് പതിയെ എഴുന്നേപ്പിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇപ്പൊ അതിന്റെ മുന്നിലോട്ട് കൈ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കൈ ഇങ്ങനെ അനക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിങ്ങനെ കടിക്കാനായിട്ട് അപ്പൊ എഴുന്നേൽക്കും. അങ്ങനെയാണെങ്കിലും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ളത്. സിറ്റ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കമാൻഡാണ് സിറ്റ് കമാൻഡ്. ഇപ്പൊ ഏത് ഡോഗും ആയിക്കോട്ടെ, അത് നമുക്ക് പെട്ടെന്ന് തന്നെ, അതായത് 2 മിനിറ്റിൽ തന്നെ എളുപ്പം നമുക്ക് അതിനെ പഠിപ്പിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഡേ ഒക്കെ ചെയ്യുമ്പോ എപ്പോഴും നമ്മൾ ഫുഡ് കൊടുത്തോണ്ട് തന്നെ ചെയ്യുക. രണ്ടാമത്തെ ദിവസം ആകുമ്പോ ഇനി 2-3 വട്ടമൊക്കെ ഇരിക്കുമ്പോഴായാലും നമ്മൾ കൊടുത്താൽ മതി. പക്ഷെ ഫസ്റ്റ് ദിവസം നമ്മൾ അത് ഇരിക്കുമ്പോഴെല്ലാം ഫുഡ് കൊടുക്കണം, അതിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോ ചിലർക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മളിങ്ങനെ ചെയ്യുമ്പോ ഇത് ഇരിക്കണമെന്നില്ല. നമ്മളിപ്പോ ഇങ്ങനെ ചെയ്യുമ്പോ അത് ഇരിക്കണമെന്നില്ല. അതായത് ഇപ്പൊ നമ്മളിപ്പോ ചെയ്യാൻ നേരം അത് വേണേ ചാടി കയറില്ല, കടിക്കാൻ വരും, അങ്ങനെ പല ഇത് വരും. പക്ഷെ നമ്മൾ ഇത് ഓൾറെഡി ഇത് തലയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ വെക്കുമ്പോ അതിങ്ങനെ കുറെ നേരം അരങ്ങി കഴിഞ്ഞിട്ട് അത് തന്നെ ക്ഷീണിച്ച് അങ്ങനെ ഇരിക്കുമ്പോ നമ്മൾ സിറ്റ് എന്ന് പറയുക. എന്നിട്ട് നമ്മൾ ആ ഫുഡ് അതിനെ അഭിനന്ദിച്ചുകൊണ്ട് ഫുഡ് കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കും. അത് അപ്പൊ നമ്മൾ ഈ ഇതിപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞ അനുസരിച്ച് ഇപ്പൊ അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അത് പതിയെ അത് പഠിച്ചോളൂ. അതിനിഷ്ടപ്പെട്ട ഫുഡ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കറങ്ങി തിരിച്ച് നിങ്ങളുടെ അടുത്ത് തന്നെ അത് എത്തും. ഞാൻ പറഞ്ഞവരെ നിങ്ങൾ ചെയ്യുമ്പോ അത് പതിയെ അങ്ങനെ ഇരിക്കും. നമ്മളിതിങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും. നമ്മൾ എപ്പോഴാണെങ്കിലും ഇത് ഫുഡ് കൊടുക്കുന്ന സമയത്ത് അത് അങ്ങനെ ഡീസെന്റ് ആയിട്ട് ഇരിക്കുമ്പോ നമ്മളത് ഫുഡ് കൊടുക്കും, അത്രേ ഉള്ളൂ. നമ്മളിപ്പോ പറഞ്ഞതിന് ശേഷം അതിപ്പോ മനസ്സിലാക്കിയിട്ടേ ഇരിക്കുന്നെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞതിന് ശേഷം കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക, അത് ഇരിക്കുന്നുണ്ടോ നോക്കുക. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സിറ്റ് കമാൻഡ് ഇപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത്? വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റായിട്ട് രേഖപ്പെടുത്തുക, അതിന് ഞങ്ങൾ മറുപടി തരുന്നതായിരിക്കും.